നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എസി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻഎച്ച് പുതുക്കാട് വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഭീതി ഒഴിയാതെ നാട്ടുകാർ ടിപ്പർ വിഭാഗങ്ങളിൽപ്പെട്ട കൂറ്റൻ ലോറികളുടെ എണ്ണം നിരത്തുകളിൽ വർദ്ധിച്ചത് പലപ്പോഴും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു സ്കൂൾ സമയങ്ങളിലും അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ടോറസ് ലോറികൾ മരണപ്പാച്ചിൽ നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പോലീസ് പിടികൂടിയ മയക്കുമരുന്നുകൾ കത്തിച്ച് നശിപ്പിച്ചു തൃശൂർ സിറ്റി പോലീസിന് കീഴിലുള്ള വിവിധ സ്റ്റേഷൻ പരിധികളിൽ പിടികൂടിയ എംഡിഎംഎ ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുകളാണ് കത്തിച്ച് നശിപ്പിച്ചത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ജലഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം പുതുക്കാട് എംഎൽഎ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണപ്പുറം ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ പേരാമ്പ്രയിൽ നിർധന കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച ഭവനം കൈമാറി ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മെറോലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഴയ പള്ളിയുടെ മാതൃക ഈർക്കിൽ കൊണ്ടൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് പുതുക്കാട് സ്വദേശി തുറവിൽ വീട്ടിൽ സുനീജ് കുമാർ പത്തു വർഷമെടുത്താണ് ദേവാലയത്തിന്റെ ഈർക്കിൽ ശില്പം പൂർത്തിയാക്കിയത് വാർത്തകൾ വിശദമായി വരന്തരപ്പള്ളി കുന്നത്തൂപ്പാടത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി നാശനഷ്ടം വരുത്തി വീട്ടുപറമ്പുകളിൽ ഇറങ്ങിയ ആന വാഴകളും തെങ്ങും കവുങ്ങും വ്യാപകമായി നശിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം ആന ഇറങ്ങിയതറിഞ്ഞ വീട്ടുകാർ ടോർച്ച് തെളിച്ചും ഒച്ചവച്ചും തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന പാഞ്ഞടുക്കുകയായിരുന്നുവെന്ന് പറയുന്നു രണ്ട് പറമ്പുകളിലെ സ്നേഹമതിലും കൽഭിത്തിയും തകർത്ത ആന സമീപത്തെ തേക്ക് തോട്ടത്തിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയായാൽ ആന വീട്ടുപറമ്പുകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് പതിവ് ഒരാഴ്ചയിലേറെയായി കുന്നത്തൂപ്പാടത്തും പരിസരത്തുമായി ഒറ്റയാന്റെ ശല്യം ഏറിവരികയാണ് ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് വീടുകൾക്ക് ചുറ്റിലും ആന ഇറങ്ങി നാശനഷ്ടം വരുത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ കാടുകയറ്റാൻ വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടോറസ് ടിപ്പർ വിഭാഗങ്ങളിൽപ്പെട്ട കൂറ്റൻ ലോറികളുടെ എണ്ണം നിരത്തുകളിൽ വർദ്ധിച്ചത് പലപ്പോഴും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു സ്കൂൾ സമയങ്ങളിലും അധികൃതരുടെ കണ്ണുവെട്ടിച്ചും ടോറസ് ലോറികൾ മരണപ്പാച്ചിൽ നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വല്ലപ്പോഴും ഒരു ടിപ്പർ ലോറി കടന്നുപോയിരുന്ന റോഡുകളല്ല ഇന്ന് പടുകൂറ്റൻ ടോറസ് ലോറികൾ റോഡ് നിറഞ്ഞ് വരിവരിയായി കടന്നുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ചെറുവാഹനങ്ങളും ഇരുചക്രവാഹന യാത്രക്കാരും ഭീതിയോടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് 35 ടൺ വരെ ഭാരം കയറ്റിയ ലോറികൾ തുടർച്ചയായി കടന്നുപോകുന്നതോടെ റോഡ് തകരുന്നത് പതിവാണ് റോഡുകളിൽ കുഴികൾ രൂപപ്പെടുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴി തുറക്കുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ മാറി വിദ്യാലയങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ നിരത്തുകളിൽ സ്കൂൾ വാഹനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തിരക്കും വർദ്ധിച്ചു ഇതിപ്പോ 100 കണക്കിന് വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ടോർസ് ടിപ്പർ അതുപോലെയുള്ള വാഹനങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴി ഇപ്പോൾ കുറച്ച് കുണ്ടും കുഴിയായിട്ട് ഇടക്കിടക്ക് വന്ന് പാച്ച് ചെയ്യണ്ടെങ്കിലും ഈ ടോർസ് അങ്ങനെയുള്ള വാഹനങ്ങൾ കൂടുതൽ പോണ കാരണം എന്നും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുക റോഡ് പിന്നെ സ്കൂൾ സമയത്ത് ടിപ്പർ അതുപോലെ ടോർസ് എന്ന വാഹനങ്ങൾ ഒതുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റോഡ് പുനർനിർമ്മാണത്തിനായി അടച്ചതോടെ തലൂർ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും ഇരട്ടിയായി ഇതിനു പുറമെ ടോൾ ഒഴിവാക്കുന്നതിനായി തലൂർ ജംഗ്ഷൻ വഴി ചരക്ക് ലോറികളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും കൂടി എത്തുന്നതോടെ ഇവിടം ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്
ഈ ഗതാഗത കുരുക്ക് സ്കൂൾ സമയത്തേക്കും നീണ്ടു പോകാറുണ്ട്. കുട്ടികളുമായി വാഹനങ്ങളിൽ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗതാഗത കുരുക്കും ലോറികളുടെ തിരക്കും മൂലം വലിയ ക്ലേശമാണ് അനുഭവിക്കുന്നത്. മൂന്ന് അപകടങ്ങൾ ഇവിടെ നടന്നു. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇവിടെ ഇന്നലെ മിനിങ്ങാന്നും കൂടി ഇവിടെ ഒരു ബൈക്ക് അടി പോയതാണ്. ടോർസരടിയിൽ അവർ ഗ്ലാസ് എ സിക്ക് ഇട്ട് വരുമ്പോൾ അവർക്ക് ശ്രദ്ധയില്ല. അവർക്ക് പിന്നെ കാണുന്നില്ല. മുകളിലിരിക്കുക ചെറുവാഹനങ്ങൾ കാണുന്നില്ല. പിന്നെ ഇവിടെ തിരിവല്ലേ, ഇങ്ങനെ തിരിഞ്ഞു വരല്ലേ. ആ നേരത്ത് ഇവിടെ ഗേറ്റ് എല്ലാ റോഡ് പണികളും നടക്ക കാരണം വണ്ടികൾ ഇല്ല കൂടലാണ്. അപ്പോൾ ഗേറ്റ് തുറന്ന് വരുമ്പോൾ ഇവിടെ അവിടെ പള്ളി വരെ ബ്ലോക്കാണ്. വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഖനന പ്രവർത്തനങ്ങളോ നടത്തുന്നിടത്ത് മാത്രം ഉപയോഗിക്കേണ്ട പടുകൂറ്റൻ ടോറസ് ലോറികൾ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഗ്രാമപാതകളിൽ എത്തുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമേ ഉപകരിക്കൂ. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് ടോറസ് ലോറി മറിഞ്ഞ രണ്ട് സംഭവങ്ങൾ ഈയിടെയാണ് ഉണ്ടായത്. ടോറസ് ലോറിയുടെ വശത്ത് കുടുങ്ങിയ ഇരുചക്ര വാഹനത്തെയും യാത്രക്കാരനെയും ഏതാനും മീറ്റർ ലോറി വലിച്ചിഴച്ചത് തലൂർ സെന്ററിനടുത്തു വച്ചാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രണ്ടാൾ പൊക്കത്തിലുള്ള രാക്ഷസ ലോറികൾക്കിടയിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് നമ്മുടെ കുരുതുകൾ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളിലേക്ക് പോകുന്നത്. സ്കൂൾ സമയങ്ങളിലെങ്കിലും ലോറികളുടെ നിയന്ത്രണം കർശനമായി പാലിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ആവശ്യം. തലൂർ ജംഗ്ഷനിൽ നിന്നും ക്യാമറമാൻ ദിൽജിത്തിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പോലീസ് പിടികൂടിയ മയക്കുമരുന്നുകൾ കത്തിച്ച് നശിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസിന് കീഴിലുള്ള വിവിധ സ്റ്റേഷൻ പരിധികളിൽ പിടികൂടിയ MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുകളാണ് കത്തിച്ച് നശിപ്പിച്ചത്. നെന്മണിക്കര ചിറ്റിശ്ശേരിയിലുള്ള കൈലാസ് ഓട്ട് കമ്പനിയിലെ ചൂളയിലിട്ടാണ് മയക്കുമരുന്നുകൾ കത്തിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ KA തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്നുകൾ നശിപ്പിച്ചത്. തൃശൂർ ഈസ്റ്റ്, മണ്ണുത്തി, ഒല്ലൂർ, കുന്നംകുളം, ചാവക്കാട്, റെയിൽവേ എന്നീ സ്റ്റേഷനുകളുടെ പരിധിയിലെന്ന് 9 കേസുകളിലായാണ് മയക്കുമരുന്നുകൾ പിടികൂടിയത്. കേസുകളിൽ 25 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 62 കിലോഗ്രാം കഞ്ചാവ്, 1.86 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ, 13.18 ഗ്രാം MDMA എന്നിവയാണ് കത്തിച്ചത്. ഹാഷിഷ് ഓയിൽ ചാവക്കാട് നിന്നും MDMA കുന്നംകുളത്ത് നിന്നുമാണ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയാണ് മയക്കുമരുന്നുകൾ നശിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുമേഷ്, AR ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് അജയ്കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുതുക്കാട് പഴയ പള്ളിയുടെ മാതൃക ഈർക്കിൽ കൊണ്ടൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് പുതുക്കാട് സ്വദേശി തുറവിൽ വീട്ടിൽ സുനീഷ് കുമാർ. 10 വർഷമെടുത്താണ് ദേവാലയത്തിന്റെ ഈർക്കിൽ ശില്പം പൂർത്തിയാക്കിയത്. പുതുക്കാട് പഴയ പള്ളി പൊളിച്ച് പുതിയത് പണിയാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിൽ കണ്ട ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനീജ് കുമാർ 2012 ഈർക്കിൽ കൊണ്ട് പഴയ ദേവാലയത്തിന്റെ മാതൃക നിർമ്മിച്ചെടുക്കാൻ തുടങ്ങിയത്. തെങ്ങിൻപട്ട വെട്ടിയെടുത്ത് പച്ച ഈർക്കിൽ മിനുസപ്പെടുത്തി ഉണക്കിയെടുത്ത് നിറവും നീളവും അനുസരിച്ച് തരം തിരിച്ചുവെക്കും. പിന്നീട് അവ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ച് അലകുകളാക്കും. ഇതുപയോഗിച്ചാണ് ഓരോ ആകൃതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊളിക്കാന്ന് പറഞ്ഞ സത്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇനി ആ ഒരു പള്ളി കാണാൻ പറ്റില്ലല്ലോ. അത് ചേർന്നടക്കം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, തീരുമാനങ്ങൾ അങ്ങനെയല്ലേ. അധികം ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും കുർബാന കാണുന്ന ഒരു വലിയൊരു പള്ളി ഉണ്ടാക്കണം എന്നാണ് ഇവർ അന്ന് പറഞ്ഞു. ഇത് കണ്ട് നമ്മൾക്ക് വിഷമമായി. കുറച്ച് നേരം അവിടെ മിണ്ടാണ്ട് നിന്നു. വിഷമം ആരോട് പറയുക? അപ്പോൾ ആൾക്കാർ ചോദിക്കണല്ലോ എന്നോട് ഇത് എന്തെങ്കിലും നിൽക്കണ്. അപ്പോൾ ഞാനൊന്നും മിണ്ടല്ല, ആൾക്കാർ ശ്രദ്ധിക്കണില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസം ഇവിടെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പള്ളിയുടെ ഫ്രണ്ടിൽ പെട്ടെന്ന് വീണ് മരിക്കാനാണ് അന്നും കൂടി കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നി. പിന്നെ അവിടെ കുറച്ച് നേരം കണ്ണടച്ചു നിന്നപ്പോൾ ഈ പള്ളി വലിയൊരു പള്ളി, ചെറുതായി 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 കുഞ്ഞിതായിട്ട് ഈ പള്ളിയുടെ അതേപോലെ ഒരു പള്ളി എനിക്ക് ദൈവം മനസ്സിൽ പതിപ്പിച്ച് ഉറപ്പിച്ചു തന്നു. പഞ്ചായത്ത് മെമ്പറിൽ ചെബിച്ചാണോട് ചോദിച്ചപ്പോൾ ചെബിച്ചാട്ടം പറഞ്ഞു ഇന്ന സ്ഥലത്തുകളൊക്കെ തെങ്ങുകളൊക്കെ മുറിക്കേണ്ടിയെന്ന്. അപ്പോൾ ഞാൻ അവരായിട്ട് കണക്ട് ചെയ്തപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട അവർ നമുക്ക് ഈർക്കിളികൾ നമുക്ക് തന്ന്. പച്ച ഈർക്കിളിയാണ് കൂടുതലും നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ പച്ച ഈർക്കിളിയുടെ ഈർക്കിളി ഓല കളഞ്ഞിട്ട് ഈർക്കിളി സെപ്പറേറ്റ് മാറ്റിയിട്ട് അതിന് ചുറ്റും ചീവി കളഞ്ഞ് അതിനെ മനോഹരമായിട്ട് നമ്മൾ മിനുസപ്പെടുത്തിയിട്ട്
ഇതേപോലെ സൂര്യപ്രകാശം വെച്ചിട്ട് ഉണക്കണ് ഉണക്കിയിട്ട് നമ്മൾ അതിനെ സൈസാക്കി വേർതിരിക്കണ് കളർ നോക്കണ് ലെവൽ നോക്കണ് ബെൻഡ് നോക്കണ് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ളതും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളോടും കൂടിയിട്ടുള്ള ഈ സൈസിൽ നമ്മൾ മുറിക്കണ് അത് നമ്മൾ പച്ച തേവിക്കോട് തേച്ചിട്ട് ഓരോന്ന് കൂട്ടി ഒട്ടിച്ചിട്ട് വലിയൊരു ഷീറ്റാക്കി എടുക്കണം അതിൽ നിന്ന് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഡിസൈനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞ മരത്തിൻ്റെ പീസുകളൊക്കെ റീപ്രൊക്കെ വെച്ചിട്ടുണ്ട് കാരണം വലിയ ബിഗായിട്ട് വളഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ എറുക്കളിയിലെ തന്നെ മരത്തിൻ്റെ പോലെ തന്നെ ഒട്ടിച്ചാക്കി പക്ഷെ എന്നാലും നമ്മുടെ ഹീറ്റ് കാരണം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല കുറേ സമയം എടുക്കണം അപ്പോൾ ഇനിയും ചിലപ്പോൾ അതോടുകൂടി വരാൻ ചിലപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഞാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും അത്രയും സമയം വരണേ അങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനായിട്ട് എന്തോരം അധ്വാനിച്ചിട്ടുണ്ടാവും അത് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും അളവുകളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആവണ്ടേ അപ്പോൾ ആ വർക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് കലാരൂപത്തിലേക്ക് ഒന്ന് കിടക്കും അപ്പോൾ കുറച്ച് ടെൻഷൻ മാറി കഴിഞ്ഞാൽ വീണ്ടും ആ ടെൻഷനുള്ള പണി അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടാണ് അപ്പോൾ ഇവരാ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് നമുക്ക് തന്നോടനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ വില വയ്യായ വരെയായാലും ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ആൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദേവാലയത്തിനകത്ത് ചിത്രപ്പണികളും ഈർക്കിൽ ഉപയോഗിച്ച് തന്നെ ഒരുക്കിയിരിക്കുന്നു യേശുവിൻ്റെ മുൾക്കിരീടമണിഞ്ഞ മുഖവും മറ്റൊരു രൂപവും ഈർക്കിൽ ഉപയോഗിച്ച് ഒരുക്കിയിട്ടുണ്ട് തറയിലെ രൂപസവിശേഷതകൾ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ പകർത്തി എഴുതിയിരിക്കുന്നു അൾത്താരയും പുറത്തുള്ള ദേവാലയ ഗോപുരങ്ങളും ജനലുകളും മേൽക്കൂരയിലെ ഷീറ്റുകൾ പോലും ഈർക്കിൽ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ കാണുന്നവരുടെ അത്ഭുതത്തിന് അതിരുകൾ ഉണ്ടാവില്ല എല്ലാം അവിശ്വസനീയമായ കൃത്യതയോടെയും പൂർണ്ണതയോടെയുമാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് അറിയുമ്പോഴാണ് ഇത് ഈ പാർട്സ് ആക്കിയിട്ട് ഈ പള്ളി ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണേ ഇപ്പോൾ ഇതേപോലെ ആരെങ്കിലും വരുമ്പോൾ ഉള്ളു കാണണമെങ്കിൽ കമ്പ്ലീറ്റ് കയ്യും കാല കുരി അങ്ങോട്ട് വെച്ച് കൊടുക്കുക അതേപോലെ പിന്നെ ഈ പള്ളി ശരിക്കും കുരിശിൻ്റെ രൂപമാണ് ആകാശ കാഴ്ച നോക്കുമ്പോൾ പിന്നെ ഈ പള്ളിക്ക് ഒരു മനുഷ്യൻ്റെ ഇതുകൊണ്ട് തല നെഞ്ച് കൈ കാല് ശരീരം കാൽപ്പത്തി ഇത് അങ്ങനത്തെ സംവിധാനം ഉള്ളൊരു പള്ളിയാണ് അതാ അത് പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളത് ചെയ്ത് ഇപ്പോഴാണ് ശ്വാസം നേരെ വേണം പിന്നെ ഒരു കാര്യം ആ തെങ്ങുമെന്ന് 10 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഉണക്കപ്പൊട്ട കിട്ടിയത് അതുവരെ കിട്ടാറില്ല നമ്മളാ പച്ചപൊട്ടയാണ് നമ്മൾ കമ്പ്ലീറ്റ് വെട്ടാറ് 10 വർഷത്തോളം മത്സ്യമാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചും താടിയും മുടിയും വെട്ടിയൊതുക്കാതെയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ നിർമ്മിതിയുടെ പുറകിൽ ഒരു തപസ് പോലെ ഏർപ്പെട്ടതെന്ന് സുനീജ് പറഞ്ഞു സുനീജിന് തുടക്കം മുതൽ തന്നെ പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നത് വാർഡ് അംഗം കൂടിയായ സെബി കുടിയനാണ് തുടക്കത്തിൽ സുനീജിന്റെ പരിശ്രമങ്ങൾ കണ്ടപ്പോൾ പോലും ഇത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടിയായി മാറുമെന്ന് കരുതിയില്ലെന്ന് സെബി കുടിയൻ പറഞ്ഞു ഞാൻ 2010 പഞ്ചായത്ത് മെമ്പറായിട്ട് ആദ്യം ആയത് 2012 ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് ആ വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ വിളിച്ച് ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പം ഞാനും ഒരു സ്വപ്നത്തിൽ പോലും ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പള്ളി ഇതേപോലെ പണിയുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പിന്നെ അതിന് ശേഷം ഇടയ്ക്ക് എന്നോട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം വന്ന് കണ്ടു ഇപ്പോൾ അവസാനമായി കണ്ടപ്പോഴാണ് ഞാനിതിൻ്റെ ഞെട്ടിപ്പോയത് കോവിഡ് കാലം മുതൽ ജോലിക്ക് പോകാതെ മുഴുവൻ സമയം ഈ ശില്പനിർമ്മാണത്തിൽ തന്നെയായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ സമയം ആവശ്യത്തിന് പണവും മറ്റും നൽകി സഹായിച്ചത് സഹോദരൻ സുനീഷും തന്റെ സഹോദരിമാരുമാണെന്ന് സുനീജ് പറഞ്ഞു പള്ളിമുറ്റവും ചെടികളും കൂടി ഒരുക്കി കഴിഞ്ഞാലാണ് സൃഷ്ടി പൂർണ്ണമാകൂ എന്നും അതിനുശേഷമേ ഇത് എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും സുനീജ് പറഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പ് ഉണ്ടാകാറുണ്ട് പലപ്പോഴും അത്ഭുതകരമായ ഒരു നിർമ്മിതി രൂപം കൊള്ളുവാനായിട്ട് അതുപോലെ തന്നെ സുനീജ് ചേട്ടൻ 10 വർഷത്തോളം സമയമെടുത്താണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ദേവാലയത്തിന്റെ മാതൃക ഇവിടെ ഈർക്കിൽ കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും ലോകം മുഴുവൻ അതിശയത്തോടെ ഇപ്പോൾ ഇത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ് സുനിജിയേട്ടന്റെ മനോഹരമായ ദേവാലയത്തിന്റെ മോഡലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ദിൽജിത്തിനൊപ്പം ബൈജു ദേവസി NCTV ന്യൂസ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ജലഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി വിൽസൺ പ്രിൻസിപ്പാൾ റോയ് തോമസ് പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് PTA പ്രസിഡന്റ് സോജൻ ജോസഫ് OSA പ്രസിഡന്റ് ഡേവിസ് വറീത് സ്റ്റാഫ് സെക്രട്ടറി UK രാജു എന്നിവർ സംസാരിച്ചു PTA ഭാരവാഹികളായ രമ്യ സതീഷ് മധു സാജൻ അധ്യാപകരായ VK സെബാസ്റ്റ്യൻ VK പ്രിയ MP സജീഷ് എന്നിവർ നേതൃത്വം നൽകി
ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞത്. ഈ സന്തോഷകരമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യമായി ഞാൻ പങ്കുവെക്കുകയാണ്. ജലഗുണ നിലവാര ലാബ് കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും എൻഎസ്എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ ഐഎംഎ ബ്ലഡ് ബാങ്ക് മാനവ കേന്ദ്ര ഫൌണ്ടേഷൻ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഐഎംഎ ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസറായ എൻ ജെ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിലയാടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, എം സി കെ ഫൌണ്ടേഷൻ സീനിയർ ഡയറക്ടർ മനോഹരൻ ടി കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാമുവൽ ടി കെ, കാപ്സ് പ്രസിഡന്റ് ജിജോ കുരുവിള, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ്, സാമൂഹ്യ പ്രവർത്തന വിഭാഗം അധ്യാപിക ആൽബിയ മേരി, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഖിൽ ആന്റോ എന്നിവർ സംസാരിച്ചു. നൂറോളം കോളേജ് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിലെ എൽ പി തല വായനാ വാരാചരണം പ്രധാന അധ്യാപിക സി എം ഷാലി ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരനും ടിവി മിമിക്സ് താരവുമായ വിനോദ് കൊടകര കവിത ചൊല്ലിയും കഥ പറഞ്ഞും നാടൻപാട്ട് പാടിയും കുട്ടികളുമായി സംവദിച്ചു. പി കെ ദിവ്യ, എം ആർ രജനി, സി വി ആർ ഐഷാബി എന്നിവർ പ്രസംഗിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ അവിട്ടപ്പള്ളിയിൽ നടക്കുന്ന തിരുവാതിര ഞാറ്റുവേല പ്രദർശന വിപണനമേളയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതിയും മറ്റത്തൂർ ലേബർ സഹകരണ സംഘവും ചേർന്ന് സെമിനാർ സംഘടിപ്പിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ സംഘം പ്രസിഡന്റ് സി വി രവി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ വിഷയം അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് വിദ്യാധരൻ, വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് പി ജി മോഹനൻ, ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ ഇ എച്ച് സഹീർ, മറ്റത്തൂർ ലേബർ സഹകരണ സംഘം സെക്രട്ടറി കെ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. അത്തരത്തിൽ നമ്മൾ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച സൊസൈറ്റിയുടെ പ്രസിഡന്റ് രവിചേട്ടൻ, നമ്മള് ഒരു വിഷയത്തെ സംബന്ധിച്ച് പകയിലാണ്. സ്വർണ കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തലൂരിൽ ബി ജെ പി പ്രതിഷേധ സംഗമം നടത്തി. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, സജീവ് തൃക്കൂർ, കെ ബി സന്ദീപ്, റിസൻ ചെവിടൻ, കെ രാജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മൂർത്തിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു. മുൻനിര ഇലക്ട്രിക്കൽ ബ്രാൻഡുകളുടെ മികച്ച ഉൽപ്പന്നങ്ങളുമായി ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ് വരന്തരപ്പള്ളി റിംഗ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി റിംഗ് റോഡിൽ തോട്ടാൻ ബിൽഡിംഗിൽ എസ് ബി ഐ ബാങ്കിന് സമീപമാണ് ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടികാട്ടുകാരൻ, ബിന്ദു പ്രിയൻ, ടി ജി അശോകൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരന്തരപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ, കെ സി ബി എ ഇ ആൻഡോ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി മേഖലയിലെ ആദ്യകാല ഇലക്ട്രീഷ്യന്മാരായ മോഹനൻ തണ്ടിയേക്കൽ, ജോസ് പുതൂർക്കര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാ ബൈജുവിനെ ചികിത്സാ ആവശ്യത്തിനായി ധനസഹായവും കൈമാറി. വരന്തരപ്പള്ളി പ്രദേശത്തെ 15 ഇലക്ട്രീഷ്യന്മാർ ചേർന്നാണ് ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളും വയറിംഗ് പ്ലംബിംഗ് സാമഗ്രികളും മിതമായ നിരക്കിലാണ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത്. വിഗാർഡ്, ലൂക്കർ, കോണ, ഹാവൽസ്, ലെഗ്രാൻഡ് തുടങ്ങി മുൻനിര ബ്രാൻഡുകളുടെ മികച്ച ഉൽപ്പന്നങ്ങളാണ് ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽസിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണപ്പുറം ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ പേരാമ്പ്രയിൽ നിർധന കുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച ഭവനം കൈമാറി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മറോലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
മലപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് താക്കോൽ കൈമാറി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആന്റോവി മാത്യു, സോൺ ചെയർമാൻ എം വി നെൽസൺ, ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രസിറ്റി പ്രസിഡന്റ് പി വി സുരേന്ദ്രൻ, സെക്രട്ടറി എസ് രാജേന്ദ്രപ്രസാദ്, ട്രഷറർ പി വി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വീട് നിർമ്മിച്ച കോൺട്രാക്ടർ സുരേന്ദ്രൻ, നേതൃത്വം നൽകിയ ജേക്കബ് നെറ്റോ, ഭാര്യ ഷീബ എന്നിവരെ ആദരിച്ചു. ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, ലയൺസ് ക്ലബ് ഇന്റർനാഷണല് ലോകത്തിലത്തെ ഏറ്റവും വലിയ സേവന സംഘടന. അതിന്റെ 21-22 വർഷത്തെ അതിന്റെ ഒരു പ്രോജക്റ്റിൽ ഹോം ഫോർ ഹോംലെസ് എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ പേരാമ്പ്രയിലുള്ള പ്രിയപ്പെട്ട ജോയി ആടിനും കുടുംബത്തിനാണ് ഇന്നിവിടെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ജേക്കബ് നെറ്റോ ആൻഡ് ഫാമിലി. അതുപോലെ തന്നെ എൻ്റെ വലതുവശം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അതർ ഹാഫ്, അത് മണപ്പുറം ഫൗണ്ടേഷനാണ്. അതിൻ്റെ സിഇഒ ജോർജിദാസ് ഉണ്ട്, ശില്പമുണ്ട്, മറ്റ് സ്റ്റാഫ് അംഗങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആദ്യ ലെവലിലെ രണ്ട് വ്യക്തികളാണ് ലയൺ ശിവദാസ് എന്നുള്ളത്, എൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി പാട്ടിലെ രാമകൃഷ്ണേട്ടൻ, അതുപോലെ നേരത്തെ പറഞ്ഞ ജോസഫ് ഏട്ടൻ, മറ്റുള്ള അംഗങ്ങൾ. നേരത്തെ അദ്ദേഹം വിവരിച്ചു ഒരു കുടുംബം ഇവിടെ. പിന്നെ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യം, ഒന്ന്, ഇതിന്റെ ബ്രാൻഡിങ് അവിടെ ഒരു കോഴി വെച്ചിട്ടുണ്ട്, അത് മിനിമം 3 കൊല്ലെങ്കിലും മാറ്റാൻ പാടില്ല. കാരണം റിസർവ് ബാങ്ക് സി എസ് ആർ ആക്ടിവിറ്റീസ് വളരെ സീരിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവരുടേതനുസരിച്ചിട്ട് ഇതിന് ഇതിൻ്റെ ഈ ഓരോ വർക്കിൻ്റെ ഇമ്പാക്ട് സ്റ്റഡിക്ക് ആൾക്കാർ വരും. അത് മലപ്പുറം നന്ദകുമാർ സാർ എല്ലാം ഏൽപ്പിക്കുന്ന top 5 കമ്പനീസാണ്. അപ്പം നമ്മളുടെ പറയുന്നത് ഇത് ഈ പ്രോജക്റ്റ് നമുക്ക് നെറ്റോ വഴിയാണ് വന്നത്. ആളുടെ താല്പര്യപ്രകാരം ആളുടെ അവരിൽ പരിചയമുള്ള പ്രധാനത്തെ പറഞ്ഞിട്ടുള്ളത് സ്കൂളിലെ സിസ്റ്ററുടെ അമ്മയാണ്. അവരും ആ സിസ്റ്റർ അവിടെ നെറ്റോൻ്റെ വൈഫ് ആ സ്കൂൾ ടീച്ചറാണ് പറഞ്ഞത്. കൂടുതൽ സന്തോഷം കിട്ടുന്നത് കൊടുക്കുമ്പോഴാണ് പറഞ്ഞത്. ഗ്രേറ്റസ്റ്റ് ജോയ് ലൈഫ് ഇൻ ഗിവിംഗ് എന്ന് പറയും ലൈഫ്. അതേപോലെ ഇപ്പോൾ നെറ്റോന് കിട്ടുന്ന ഒരു ഒരു സന്തോഷം, ഞാൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, രാമകൃഷ്ണേട്ടന് കിട്ടുന്ന സന്തോഷം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈവൻ ജോർജിദാസ് സിഒ എന്നെ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും അത് കിട്ടുന്ന. പട്ടികജാതി ക്ഷേമസമിതി പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ വീട്ടിലെത്തി അനുമോദിച്ചു. PKS കൊടകര ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, ഏരിയ പ്രസിഡന്റ് PV മണി, PKS പുതുക്കാട് ലോക്കൽ സെക്രട്ടറി AA ശ്രീധരൻ, ലോക്കൽ പ്രസിഡന്റ് KS അജയൻ, ട്രഷറർ സഞ്ജയ് എന്നിവർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പിറവി കലാസാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിലും വിജയം നേടിയവരെ ശനിയാഴ്ച അനുമോദിക്കും. വൈകിട്ട് 4 വായനശാലയിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത് ഉദ്ഘാടനം ചെയ്യും. വായനശാല പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷത വഹിക്കും. ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് CD പോൾസൺ മുഖ്യ അതിഥിയാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പാലപ്പള്ളി മേഖലയിലെ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി CML മൈസൂർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തോട്ടം തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക, തോട്ടം റീപ്ലാന്റ് ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക, തൊഴിലാളികളുടെ പാടുകൾ പുതുക്കിപ്പണയുക, നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ നടത്തിയ ധർണ ആന്റണി കുറ്റുക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ യൂണിയൻ നേതാക്കളായ PG വാസുദേവൻ നായർ അധ്യക്ഷനായി, KK രവി, PM അലി, PS സത്യൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സമത്വം ഒരു സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ ടെക്സ്റ്റൈൽസ്. പോങ്കോത്ര ALP സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പരിചയം നടത്തി. പുസ്തകങ്ങൾ അടുത്തറിയുക, വായനയിലേക്ക് കുട്ടികളെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സാഹിത്യകാരനായ രാജൻ നെല്ലായി കവിതകളിലൂടെയും കഥകളിലൂടെയും കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് നയിച്ചു. വയലൂർ ഗ്രന്ഥശാല പ്രവർത്തകരായ സുമേഷ് വയലൂർ, ലൈബ്രറിയൻ വത്സല, കമ്മിറ്റി അംഗം തുളസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. പ്രധാന അധ്യാപിക TP ഷീജ, ഇന്ദുജ എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥ.
ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അമ്പല്ലൂർ ഗ്രാമീണ ബാങ്കിന് മുന്നിലെന്നും വ്യാഴാഴ്ച രാവിലെ 11 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ KL 45J 99 60 എന്ന നമ്പറിലുള്ള TVS വീഗോ സ്കൂട്ടർ കാണാതായതായി അറിയുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9387284541 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പുതുക്കാട് സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്യുക. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലു. സ്വർണം ഗ്രാമിന് 4,745 രൂപ, പവന് 37,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. വരന്തരപ്പിള്ളി കുന്നത്തുപ്പാടത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി, ഭീതി ഒഴിയാതെ നാട്ടുകാർ. ടാറസ് ടിപ്പർ വിഭാഗങ്ങളിൽപ്പെട്ട കൂറ്റൻ ലോറികളുടെ എണ്ണം നിരത്തുകളിൽ വർദ്ധിച്ചത് പലപ്പോഴും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ സമയങ്ങളിലും അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ടോറസ് ലോറികൾ മരണപ്പാച്ചിൽ നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പോലീസ് പിടികൂടിയ മയക്കുമരുന്നുകൾ കത്തിച്ച് നശിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസിന് കീഴിലുള്ള വിവിധ സ്റ്റേഷൻ പരിധികളിൽ പിടികൂടിയ MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുകളാണ് കത്തിച്ച് നശിപ്പിച്ചത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ജലഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണപ്പുറം ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ പേരാമ്പ്രയിൽ നിർധന കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച ഭവനം കൈമാറി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മറോലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഴയ പള്ളിയുടെ മാതൃക ഈർക്കിൽ കൊണ്ടൊരുക്കി ശ്രദ്ധേയനായിരിക്കുകയാണ് പുതുക്കാട് സ്വദേശി തുറവിൽ വീട്ടിൽ സുനീജ് കുമാർ. 10 വർഷമെടുത്താണ് ദേവാലയത്തിന്റെ ഈർക്കിൽ ശില്പം പൂർത്തിയാക്കിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.